നമസ്കാരം. ശ്രീലങ്കയിലെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് നാമെല്ലാം ഇതിനോടകം തന്നെ അറിഞ്ഞു കാണും. ആ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണവും നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞിട്ടുണ്ടാകും. കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ സാമ്പത്തിക നയങ്ങൾ അവിടെ ശ്രീലങ്കയെ അവരെ സഹായിക്കാനെന്ന വ്യാജേന കമ്മ്യൂണിസ്റ്റ് ചൈന ശ്രീലങ്കയെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുകയും അവരുടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അവിടെ നടപ്പിലാക്കുകയും ചൈനയ്ക്ക് ഉപകാരപ്രദമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ശ്രീലങ്ക വലിയൊരു കടക്കണിയിലേക്ക് പോവുകയുമാണ് ചെയ്തത്. നമുക്കറിയാം, ചൈന ഒരു വലിയ ഉൽപ്പാദനശാലയാണ്. ലോകത്തിലേറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. അവിടെ നിരവധി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറു രാജ്യങ്ങളെ അവരുടെ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ വിറ്റഴിക്കാനുള്ള ചന്തയായി അല്ലെങ്കിൽ വിപണിയായി മാറ്റുക ചൈനീസിൻ്റെ ഒരു തന്ത്രമാണ്. ശ്രീലങ്കയുടെ പണം മുഴുവൻ അപഹരിച്ചു, വലിയ രീതിയിൽ അവിടെ ഇറക്കുമതി നടത്തി, ശ്രീലങ്കയുടെ കയറ്റുമതിയെ നിരുത്സാഹപ്പെടുത്തി, അവിടെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചു. ഇപ്പോൾ ശ്രീലങ്ക അനുഭവിക്കുന്നത് ഏതാണ്ട് $231 കോടി മാത്രമാണ് ഈ സമയം ശ്രീലങ്കയുടെ വിദേശ നാണ്യ ശേഖരം. വലിയ രീതിയിലുള്ള ഒരു വിദേശ നാണ്യ ശേഖരത്തിൻ്റെ പ്രതിസന്ധിയിലാണ് ശ്രീലങ്ക അനുഭവിക്കുന്നത്. അവിടെ കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിൽ വലിയ വിടവുണ്ടായിരിക്കുന്നു. 700 കോടിയുടെ വിടവാണ് കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ള, അതായത് വ്യാപാര കമ്മി എന്ന് നാം വിളിക്കുന്ന കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിൽ വലിയ രീതിയിലുള്ള വിടവ് വന്നിരിക്കുന്നു. വ്യാപാര കമ്മി $700 കോടി കടന്നിരിക്കുകയാണ് നമ്മുടെ ശ്രീലങ്കയിൽ. ഇത് അവരെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. ഇന്ത്യ അവരെ സഹായിക്കാൻ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നു. ഏതാണ്ട് 7500 കോടി രൂപയുടെ വായ്പ അവർക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാനും തിരിച്ചടയ്ക്കാനും കഴിയുന്ന രീതിയിലുള്ള ഒരു ക്രെഡിറ്റ് ലൈൻ ഇന്ത്യ അവർക്ക് നൽകിയിരിക്കുന്നു. ശ്രീലങ്കയെ സാമ്പത്തികമായി ഉയർത്തെഴുന്നേൽപ്പിക്കുവാനുള്ള അല്ലെങ്കിൽ ആ തകർച്ചയിൽ നിന്നും കരകയറ്റുവാനുള്ള ഒരു അയൽ രാജ്യം എന്ന നിലയിൽ ഒരു ഇന്ത്യ അതിൻ്റെ ധർമ്മം നിർവഹിച്ചിരിക്കുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ശ്രീലങ്കയ്ക്ക് ഇത്തരമൊരു വായ്പ നൽകുന്നത് എന്ന് നമുക്കറിയാം. ഈ സാമ്പത്തിക പ്രതിസന്ധി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് 1991 ഇന്ത്യ ചെന്നുപെട്ട ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ്. ഇതേ തരത്തിലുള്ള ഒരു സാഹചര്യമാണ് അന്ന് ഇന്ത്യ നേരിട്ടത്. വിദേശ നാണ്യ പ്രതിസന്ധി ഉണ്ടായി. 2 ആഴ്ചക്കാലത്തേക്ക് പോലും നമ്മുടെ ഇറക്കുമതിക്ക് നൽകാനാവുന്ന രീതിയിലുള്ള പണം നമ്മുടെ വിദേശ നാണ്യ ശേഖരത്തിൽ ഉണ്ടായിരുന്നില്ല. അത് രാഷ്ട്രത്തെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി. അതിന് കാരണം നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങൾ ആണ് എന്ന് നമുക്കറിയാം. 2 സോഷ്യലിസ്റ്റ് സാമ്പത്തിക. ഇന്ന് ശ്രീലങ്ക നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കും അന്ന് ഇന്ത്യ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിക്കും പിന്നിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ: കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക നയങ്ങൾ, സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങൾ. പിന്നീട് ഇന്ത്യ അതിൽ നിന്ന് കരകയറിയത് ഇന്ത്യയുടെ സ്വർണ ശേഖരം വിദേശത്ത് കൊണ്ടുപോയി വിറ്റിട്ടും പണയം വച്ചിട്ടും ഒക്കെയാണ്. പിന്നീട് ഇന്ത്യ IMF അടക്കമുള്ള ഏജൻസികളുമായി അവരുടെ വായ്പയ്ക്കായി അപേക്ഷ കൊടുത്തു. പക്ഷേ അവർ ഇന്ത്യയുടെ സാമ്പത്തിക നയം മാറിയാലേ സഹായിക്കൂ എന്നാണ് നിലപാടെടുത്തത്. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത്, മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായിരുന്ന കാലത്ത്, PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് ആഗോളവൽക്കരണത്തിൻ്റെയും ഉദാരവൽക്കരണത്തിൻ്റെയും ഒരു പുതിയ കാലഘട്ടം തുറന്നുകൊണ്ട് ഇന്ത്യൻ വിപണിയെ ഒരു സ്വതന്ത്ര വിപണിയാക്കിയതിന് ശേഷമാണ് അന്ന് ലോകരാജ്യങ്ങളും അതുപോലെ തന്നെ IMF, വേൾഡ് ബാങ്ക് പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളും ഇന്ത്യയെ സഹായിക്കാൻ മുതിർന്നത്. നമ്മൾ 1991 ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു സാമ്പത്തിക പരിഷ്കാരമായിട്ടൊക്കെ പറയുന്നുണ്ട്. അതിന് മൻമോഹൻ സിംഗാണ്, മൻമോഹൻ സിംഗിനെ അതിൻ്റെ കാരണക്കാരൻ എന്ന നിലയിൽ, ഇന്ത്യയുടെ തലവര മാറ്റിയ ഭരണകർത്താവ് എന്നൊക്കെ നമ്മൾ മൻമോഹൻ സിംഗിനെയും നരസിംഹറാവുവിനെയും ഒക്കെ പറയാറുണ്ട്. പക്ഷേ ഒരർത്ഥത്തിൽ മാത്രമാണത് ശരി. കാരണം നെഹ്റുവിയൻ സാമ്പത്തിക നയങ്ങൾ അപരിഷ്കൃതമാണ്, അത് മാറ്റിയേ തീരൂ എന്ന് തീരുമാനിച്ചത് നമ്മളല്ല, അത് മറ്റ് വിദേശ രാജ്യങ്ങളും IMF പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളുമാണ്. അത് മാറ്റാൻ നമ്മൾ നിർബന്ധിതരാവുകയായിരുന്നു. അന്ന് വിദേശ സഹായം കിട്ടണമെങ്കിൽ ഈ നയങ്ങൾ നമുക്കെടുത്ത് തോട്ടിലെറിഞ്ഞേ മതിയാവൂ എന്ന ഒരു അവസ്ഥയിലേക്ക് ആ കാലഘട്ടത്തിൽ മാറി. അങ്ങനെ ഇന്ത്യ നിർബന്ധിതമാവുകയായിരുന്നു പുതിയ ഒരു നവലിബറൽ സാമ്പത്തിക നയങ്ങൾ എന്നൊക്കെ ഇടതന്മാർ വിളിക്കുന്ന പുതിയ പരിഷ്കൃത ലോകത്തിന് ചേർന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക നയം സ്വീകരിക്കാൻ ഇന്ത്യ അന്നത്തെ
അവിടുത്തെ നരസിംഹറാവു ഗവൺമെൻറ് നിർബന്ധിതരാവുകയായിരുന്നു. എന്തായാലും അത് ഇന്ത്യയുടെ തലവര മാറ്റിമറിച്ചു എന്നതിൽ സംശയമില്ല. പിന്നീട് ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക കുതിപ്പ് നേടി. അവിടെ നിന്നും ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി ഉയർന്നു. ഈ ഒരു പ്രതിസന്ധിയാണ് ഇന്ന് ശ്രീലങ്കയെയും കാത്തിരിക്കുന്നത്. ശ്രീലങ്ക ചൈനയെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ സാമ്പത്തിക നയങ്ങൾ പിന്തുടരാൻ തയ്യാറായതാണ് ഈ ഒരു വലിയ ഇതിലേക്ക് വന്നത്. കാരണം അവിടെ ഇറക്കുമതി വർദ്ധിച്ചു. എണ്ണയുടെയും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും ശ്രീലങ്കയിലേക്ക് ചൈന ഡംപ് ചെയ്തു. അതുകൊണ്ട് തന്നെ കയറ്റുമതി കുറഞ്ഞു. ഈ അവസരത്തിൽ, ഈ വ്യാപാര കമ്മി കൂടിയ അവസരത്തിൽ ഇറക്കുമതി കുറയ്ക്കാനായി സർക്കാർ നിർബന്ധിതരായി. അപ്പോൾ രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കളുടെ ഉൾപ്പെടെയുള്ള ഒരു വലിയ ക്ഷാമം നേരിടുകയുണ്ടായി. ഇതിൽ നിന്നെല്ലാം നമ്മൾ പഠിക്കേണ്ടത് രാജ്യത്തിൻ്റെ സ്വയം പര്യാപ്തതയും അതുപോലെ തന്നെ കാലഹരണപ്പെട്ട സാമ്പത്തിക നയങ്ങൾ രാജ്യത്ത് നടപ്പാക്കുന്നതും വലിയൊരു അപകടം ആണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്ന് ഇന്ത്യയിലും ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന സാമ്പത്തിക ശാസ്ത്രം ഈ ശ്രീലങ്കയെ തകർത്ത, 91 ഇന്ത്യയെ തകർത്ത അതേ സാമ്പത്തിക നയമാണ് എന്നോർക്കണം. വീണ്ടും വീണ്ടും അവർ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ 91 ചരിത്രത്തെക്കുറിച്ച് ഇടതുപക്ഷ ചിന്തകർ ഒരക്ഷരം മിണ്ടിക്കാണുന്നില്ല. പക്ഷേ 91 സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യയെ വലിയൊരു അപകടത്തിലേക്ക് തള്ളിവിട്ടു. പക്ഷേ ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ നാം അതിൽ നിന്ന് കരകയറി. ഇന്ന് നമ്മൾ പുത്തൻ സാമ്പത്തിക നയങ്ങളാണ് പിന്തുടരുന്നത്. പൊതുമേഖലയിൽ മാത്രം അധിഷ്ഠിതമായ നെഹ്റുവിയൻ സാമ്പത്തിക നയങ്ങൾക്ക് വേണ്ടി ഇന്നും ഇടതുപക്ഷ ചിന്തകർ മുറവിളി കൂട്ടുന്നുണ്ട്. പക്ഷേ രാജ്യം അവരെ മൂലയിലിരുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ സാമ്പത്തികമായി ലോകത്ത് തന്നെ ഒരു വൻ ശക്തിയാകുന്നതും 7,500 crore സഹായം, ധനസഹായം ശ്രീലങ്കയ്ക്ക് നൽകാൻ വരെ തയ്യാറായതും എന്നാണ്. അത് ആ ഒരു അവസ്ഥയിലേക്ക് രാജ്യം മാറിയിരിക്കുന്നു. എന്തായാലും ചൈനയുടെ ചതി ശ്രീലങ്ക മനസ്സിലാക്കിക്കഴിഞ്ഞു. ഇന്ന് ശ്രീലങ്ക ഇന്ത്യയോടൊപ്പമാണ്. ഇരു രാഷ്ട്രങ്ങളുടെയും അഭിവൃദ്ധിക്ക് അത് സഹായകരമാകും എന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.